ഇന്ന് ഫെബ്രുവരി 15 ചേച്ചി, ഇന്ന് വേൾഡ് ചൈൽഡ്ഹുഡ് ക്യാൻസർ അവയർനെസ് ഡേ ആണ്. ശരി. പക്ഷെ മുതിർന്നവരിലാണ് 99% ക്യാൻസറും കാണുന്നത്. പക്ഷെ ക്യാൻസറിൽ 1% കുട്ടികളിൽ കാണുന്നത്. എന്ന് വെച്ചാല് ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു വീട്ടില് കുറെ പുകവലിക്കാരുണ്ടെങ്കിൽ അപ്പൊ ആ പുകവലിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല, ആ കുട്ടി കൂടി വലിപ്പിക്കുകയാണെന്നുള്ളത്. അപ്പൊ ഈ അപ്പൊ പാസീവ് സ്മോക്കിംഗ് ഉള്ള രീതിയിൽ ഈ കുട്ടികളില് ക്യാൻസർ വളർന്നുവരാനുള്ള സാധ്യത ഭൂരിഭാഗം കുട്ടികളുടെ കിടന്ന ക്യാൻസറിനും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും കാരണം കൊണ്ട് വരുന്ന ക്യാൻസറെങ്കിലും തടയാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലൊക്കെ സാധ്യമാവും. പിന്നെ അതുപോലെ സ്ത്രീകള് ഈ ഫോളിക് ആസിഡ് എന്നൊരു ഗുളിക സ്ഥിരമായിട്ട് പ്രസവ സമയത്ത് ഗൈനക്കോളജിസ്റ്റ് ഒക്കെ എഴുതി കൊടുക്കും. കഴിയുന്നുണ്ടല്ലേ. ആ ചിലവരെന്ത് ചെയ്താൽ എടുത്തങ്ങ് കളഞ്ഞേക്കും. ചില ആൾക്കാർ അത് കുട്ടികളെ തലച്ചോറിന്റെ ഡെവലപ്മെന്റിനും അവരുടെ ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്കും ഒക്കെ വളരെ ആവശ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള അറിയില്ലേ. അതിങ്ങനെ സാധാരണ നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന കോശം നോർമൽ അല്ലാത്ത രീതിയിൽ ഒരു കടലിൽ സുനാമി അടിക്കുന്നത് പോലെ വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. അതിങ്ങനെ വളർന്നു വരുന്നതോറും അത് ആദ്യം നമ്മളെ ഒരു അവയവത്തിൽ തുടങ്ങി പിന്നെ അതിന് ചുട്ടുപാടുത്ത് നിങ്ങൾക്ക് അറിയാലോ പാലിയേറ്റീവിൽ നിങ്ങൾ കുറെ നിങ്ങളേതോ കുട്ടികളെ കാണേണ്ടി വന്നിക്കോ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്ന വാപ്പിച്ച് ഈ ഒരു പാലിയേറ്റീവ് കേരളക്ക് വളരെ സജീവമായിട്ട് ഉള്ള ഒരാളാണ്. അങ്ങനത്തെ കുട്ടികൾ കയറി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ആളാണ് ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ. നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളിലൊക്കെ. ഈ തരുന്ന സന്ദേശങ്ങൾ പകർന്നു നൽകിയിട്ട് നാട്ടിലും വീടുകളിലൊക്കെ അവയർനെസ് നടത്താൻ നമുക്ക് കഴിയണം. പിന്നെ അതുപോലെ ട്രാഫിക് പൊല്യൂഷൻ, ഈ ട്രാഫിക് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ക്യാൻസർ ഉണ്ടാക്കുന്ന ഘടകമാണ്. മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും അതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് ചെയ്യുന്നതിലൂടെ കുട്ടികളെ മാത്രമല്ല നമ്മൾ ഓരോരുത്തരെയും നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, കുട്ടികളെ കളിക്കുക എന്നുള്ളതും ക്യാൻസർ വരാതിരിക്കാൻ വളരെ നിർബന്ധമുള്ള കാര്യമാണ്. കാരണം കുട്ടികൾ പെട്ടെന്ന് ക്രമാതീതമായി കോശങ്ങൾ വളരുന്നത് തടയാനൊക്കെ അത് സഹായിക്കുന്നുണ്ട്. പിന്നെ മദ്യപാനം, തീർച്ചയായിട്ടും ഒരു കൂട്ട് വീടുകളിലൊക്കെ മദ്യപാനം ഉണ്ടെങ്കിൽ അത് കുട്ടികൾ നോക്കി പഠിക്കാനും വലിയ മദ്യപാന ശീലം ഉണ്ടാവാനും ഭാവിയിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ട്. ചില ആൾക്കാരൊക്കെ പറയും ഒരു എക്സ്റേ എടുക്കണം മറ്റേതാണ്. അത് പ്രസവ സമയത്ത് ഗർഭിണികൾക്കുണ്ടാകുന്ന റേഡിയേഷൻ എക്സ്പോഷറും ഗർഭിണികൾക്കുണ്ടാകുന്ന പുകവലി, ഗർഭിണികൾക്കുണ്ടാകുന്ന മദ്യപാനം, ഇതൊക്കെ കുട്ടികളെ ബാധിക്കുന്നവർ. ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വളരെ ഉണ്ടാവേണ്ടതുണ്ട്. ഈ ദിനം അതിനുവേണ്ടിയുള്ള ഒരു ദിനമാണ്. നമുക്ക് ഈ സന്ദേശവും ഈ അവയർനെസ്സൊക്കെ എല്ലാ വീടുകളിലും എത്തിക്കാനുള്ള ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന്. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ഇത്ര 6 മാസം വരെ മുലപ്പാൽ തന്നെ കൊടുത്താൽ മതി. പക്ഷെ പലപ്പോഴും ചില രക്ഷിതാക്കൾ മുലപ്പാലിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന സാധ്യത, കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ക്യാൻസർ വരാൻ വരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് കൂടിയാണ് ഈ മുലപ്പാൽ എന്ന് പറഞ്ഞാൽ. ചില രാസവസ്തുക്കളും ക്യാൻസർ ഉണ്ടാക്കും. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഈ പ്ലാസ്റ്റിക് പൊടിഞ്ഞ പാർസലുകളൊക്കെ കൊടുക്കുന്ന സ്വഭാവമുണ്ട്. കാരണം പ്ലാസ്റ്റിക് ചൂടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കെമിക്കൽസ് എല്ലാം ആ ഒരു ഭക്ഷ്യവസ്തുവിലേക്ക് പ്രവേശിച്ച് മാലിന്യങ്ങളൊക്കെ തീയിലിട്ട് കത്തിക്കുന്നതും അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കുന്നത് എന്താ ചെറിയൊരു പ്ലാസ്റ്റിക് അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റായിട്ട് കോശങ്ങളിൽ നിന്നാണ് ഇതിന്റെ പരിവർത്തനം. വീടുകളിലൊക്കെ കല്യാണത്തിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ അല്ലേ, പ്ലേറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കേണ്ട. പ്രത്യേകിച്ച് ചൂട് ചൂടുള്ള ഭക്ഷണം ഞങ്ങൾ മുമ്പത്തെ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളിലേക്ക് നാം തിരികെ പോകേണ്ട ഒരു സമയമായിട്ടുണ്ട്. കുട്ടികളിൽ കാണുന്ന ക്യാൻസറിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതാന്ന് പറയുക, ലുക്കീമിയാണ്. 29% ക്യാൻസറും ലുക്കീമിയാണ്. അത് രക്തത്തിൽ കാണുന്ന ക്യാൻസറാണ്. ഈ ശ്വാസകോശ ക്യാൻസറൊക്കെ മുതിർന്നവരിൽ കൂടുതലായി കാണുന്നെങ്കിലും അത് കുട്ടികൾ അങ്ങനെ കാണുന്നില്ല. പക്ഷെ മുതിർന്ന ആൾക്കാർ പുകവലിക്കുന്നവരുണ്ടെങ്കിൽ ആ കുട്ടികൾ വലിക്കുന്നതിന് തുല്യമാവുകയും ഒരു ക്യാൻസർ. പിന്നെ ഈ ചൈൽഡ്ഹുഡ് ക്യാൻസർ എന്ന് പറയുന്നത് നമ്മൾ ഏത് വർഷത്തിൽപ്പെട്ട ആൾക്കാരാണെന്നറിയാം. ജനിച്ചത് തൊട്ട് 19 വയസ്സിനിടയിലുള്ള ഏത് കുട്ടിക്ക് വരികയാണെങ്കിലും ഈ അവരെ ആ കുട്ടികളെയാണ് എന്ത് പറയുന്നത് കുട്ടിക്കാലത്തെ ക്യാൻസർ എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സിഗരറ്റ് വലിക്കുന്ന ഒരു ഫാമിലിയിൽ അവർ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ശ്വസിക്കാൻ ഇടം വന്നു കഴിഞ്ഞാൽ അവർക്ക് ശ്വാസകോശ പോലെ വരാം. എങ്കിലും ലുക്കീമിയാണ് ഏറ്റവും കൂടുതൽ കുട്ടികളിൽ കണ്ടുവരുന്നത്. അതിലേറ്റവും കൂടുതൽ കാണുന്നത് അക്യൂട്ട് ലിംഫോയിഡ് ലുക്കീമിയും അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയാണ്. പടുത്തന്നെ എനിക്കറിയാം, നമ്മളെ ഹോസ്പിറ്റലിൽ പടുത്തൊരു കുട്ടി
ഉണ്ടായിരുന്നു ആ കുട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ. ഇപ്പം ഒരു ക്യാൻസറിൻ്റെ ഒരു പാലിയേറ്റീവ് വീക്കുമായിട്ട് വരുന്നുണ്ട്. ഐ നമ്മളറിയാം കോഴിക്കോടുണ്ട് പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന വലിയൊരു കേന്ദ്രം, എന്താ പറയുക, ഐ പി എം എന്ന് പറയുക, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ. വളരെ നല്ല രീതിയിൽ കുട്ടികളെ, ക്യാൻസർ വന്ന് മുതിർന്നവരെയും കുട്ടികളെയൊക്കെ വളരെ, എന്താ പറയുക, ഒരു ഒരു വീട്ടിൽ അറ്റ്മോസ്ഫിയറിൽ ചികിത്സിക്കുന്ന ഒരു സ്ഥലമാണ് പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചകളായിട്ട് അവിടെ അതിൻ്റെ സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. കിപ്പാ അവിടെ എന്തൊക്കെയോ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് പറ്റെങ്കിൽ പോകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഐ പി എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ, അവിടെ ചികിത്സ എല്ലാം ഫ്രീ ആണ്. ഒരുപാട് ആൾക്കാർ അവിടെ സേവന സന്നദ്ധരായിട്ട് വരുന്നുണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം, ഓരോ ബർത്ത്ഡേ ഒക്കെ നല്ല രീതിയിൽ അവിടെ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവ് എപ്പോഴും എൻ്റെ അടുത്ത് വരാറുണ്ട്. ഇന്നും അവർക്ക് അതിൽ നിന്നൊരു വിഷമം മാറിയിട്ടില്ല, കുട്ടി പോയ. അപ്പോൾ ഈ നമ്മളാൽ കഴിയുന്ന ശ്രമങ്ങളൊക്കെ തന്നെ കുട്ടികളുടെ ക്യാൻസർ വരുന്നത് തടയാൻ വേണ്ടി ഉണ്ടാവണം. ബാക്കി നമുക്ക് തടയാൻ പറ്റില്ലെങ്കിലും അവരെ നമുക്ക് പരിചരിക്കാൻ പറ്റും. ഇന്ന് അതിനൂതനമായിട്ടുള്ള ഒരുപാട് ചികിത്സകളൊക്കെ ഇതിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ചൈൽഡ്ഹുഡ് ക്യാൻസർ ഡേയിൽ ഉചിതമായ തീരുമാനങ്ങൾ ഓരോ വീടുകളിൽ നിന്നും ഉണ്ടാവട്ടെ അല്ലേ? ഉണ്ടാവട്ടെ. ഓക്കെ, അതിനുള്ള ദിവസം, ഈ ദിവസം നമുക്ക് അതിനുള്ള പ്രതിജ്ഞ എടുക്കാം. ഓക്കെ, ആയിക്കോട്ടെ. താങ്ക് യു.